അസ്സലാമലൈക്കും. എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫേസ് മാസ്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റണ ഒരു ബോട്ടിലാട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ദാ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തേക്കുന്നത്. ഇത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെയാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിലിൽ ഞാൻ ഒരു കോട്ട് ഇനാമൽ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ബ്ലൂ കളറാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ട്രൈ പിക്ചേഴ്സ് എല്ലാവരും അയച്ചു തരിക. ഫേസ്ബുക്ക് പേജിൻ്റെയും അതുപോലെ തന്നെ എന്താ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും പിക്ചേഴ്സ് ഇവിടെ ഇടുന്നുണ്ട്. ഇൻസ്റ്റയും എഫ് ബിയും ഇല്ലാത്തൊരു വിഷമിക്കേണ്ട, മെയിൽ ഐ ഡിയും കൂടെ തരുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, ട്രൈ പിക്സ് ചെയ്യാൻ പയ്യേ ഇടുള്ളൂ, ആരും ധൃതി വെക്കരുത്. അപ്പോൾ ഈ ഒരു ബോട്ടിലാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പർ വേണം. ന്യൂസ് പേപ്പറോ മാഗസിൻ പേപ്പറോ ഏതെങ്കിലും മതി. അപ്പോൾ ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പർ ട്യൂബ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ന്യൂസ് പേപ്പർ ഇതാ ഇതുപോലെ കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ തിൻ ന്യൂസ് പേപ്പർ ട്യൂബ് മതി, ഒരുപാട് കട്ടിയുള്ളതൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കണ ആ ഒരു ന്യൂസ് പേപ്പർ പീസസ് കുറച്ച് ചെറുത് മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള നീളത്തിലുള്ള പീസസാണ് എടുക്കുന്നത്. ഈ ഒരു ന്യൂസ് പേപ്പർ ട്യൂബ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനധികം അങ്ങനെ ചെയ്യാറില്ല, കാരണം ഈ പേപ്പർ ട്യൂബ് ഉണ്ടാക്കൽ എനിക്ക് ഭയങ്കര ഒരു മെനക്കേടാണ്. കാരണം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരുപാട് പേപ്പർ ട്യൂബ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പേപ്പർ ട്യൂബ് ഉണ്ടാക്കണം എങ്ങനെയാന്ന് കാണിച്ചു തരാം, അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട്. നമ്മുടെ ന്യൂസ് പേപ്പറിൻ്റെ സൈഡിൽ ദാ ഇതുപോലെ ഒരു ബാർബിക്യൂ സ്റ്റിക്കോ അല്ലെങ്കിൽ ഈർക്കിലിയോ അല്ലെങ്കിൽ പേനയുടെ എന്തെങ്കിലും റീഫിലറോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. അറ്റത്ത് കുറച്ച് ഗ്ലൂം കൂടെ അപ്ലൈ ചെയ്യുക. അത്രയേ ഉള്ളൂ സംഭവം, എളുപ്പമാണ്. അങ്ങനെ നമ്മുടെ പേപ്പർ ട്യൂബ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് പേപ്പർ ട്യൂബ് ഉണ്ടാക്കിയിട്ട് ഫ്ലവറൊക്കെ വെച്ചിട്ടൊരു ബോട്ടിലാട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഞാൻ ദാ ഇവിടെ ഐ കാർഡിലിടാം. ഐ കാർഡ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സജസ്റ്റഡ് എന്ന് പറഞ്ഞ് വരില്ലേ, അതാണ് സംഭവം. അപ്പോൾ ഇതാ അങ്ങനെ ഞാൻ കുറച്ചധികം ന്യൂസ് പേപ്പർ ട്യൂബ് റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ദൈത് പോലെ ചെറുതായിട്ടൊന്ന് ഫ്ലാറ്റൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ദാ ആ ഒരു മൂന്നെണ്ണം ദൈത് പോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ആ ഒട്ടിച്ച് കൊടുത്തത് നല്ലതുപോലെ അവിടെ ഇരുന്ന് സ്റ്റിക്കാവാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ തുണിയിലൊക്കെ ഇടണ ആ ഒരു ക്ലിപ്പില്ലേ, അതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വീവി ചെയ്യണം. പേടിക്കേണ്ട, വീവി ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വലിയൊരു പ്രോജക്റ്റ് ഒന്നുമല്ല, എളുപ്പമാണ്. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ മുടി പിന്നുന്നത് അതുപോലെ പിന്നിട്ടാൽ മതി. അപ്പോൾ ഞങ്ങളുടെ സൈഡിലോട്ടൊക്കെ മുടി ഇങ്ങനെ ഇതാക്കണേന്ന് പറയണത് പിന്നുക എന്നാണ്. എനിക്കറിയാം ചില സൈഡിലോട്ടൊക്കെ മെടയുക എന്നുള്ളത് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ സൈഡിലൊക്കെ എന്താണ് പറയണത്? പിന്നെ നമ്മൾ മുടി പ്ലേറ്റ്സ് ചെയ്യുക അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഒരെണ്ണം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അറ്റത്ത് നമുക്ക് വീണ്ടും ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അത് ലൂസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത്രയുള്ളൂ സംഭവം, എളുപ്പമാണ്. ആകെ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടെന്ന് പറയാനായിട്ട് ഈ ഒരു ന്യൂസ് പേപ്പർ ട്യൂബ് ഉണ്ടാക്കുന്നത് മാത്രമാണ്. അത് നമുക്കിപ്പോൾ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചങ്ങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ പാടില്ല. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ കുറേ എണ്ണം അങ്ങനെ പിന്നി റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു ഫിനിഷിംഗ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാൽ നമുക്ക് കാണുമ്പോൾ കുറച്ചൊരു വൃത്തിയൊക്കെ തോന്നണം, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനായിട്ടൊരു ബേസ് വേണം. വേസ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ നമ്മൾ, ഫ്ലവർ വേസ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കാർഡ്ബോർഡ് പീസിൽ ഇതാ ഒരു ചെറിയൊരു ഫ്ലവർ വേസിൻ്റെ ഒരു പാറ്റേൺ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലവർ വേസിൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പിന്നി വെച്ചേക്കുന്ന സംഭവങ്ങളെല്ലാം ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതൊന്നും മാറ്റുന്നുണ്ട്, കാരണം ഇതിനത്ര ഒരു കട്ടിയില്ല. അപ്പോൾ കുറച്ച് കട്ടിയുള്ളൊരു പീസ് നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ഗ്ലൂ ഗണ്ണോ ഫെവിക്കോൾ ഏതാണെന്ന് വെച്ച് എടുക്കുക. എന്നിട്ട് ഇതാ നമ്മൾ പിന്നി വെച്ചേക്കുന്ന സംഭവങ്ങൾ ദാ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് നമുക്ക് ഫെവിക്കോൾ മതി, കാരണം പേപ്പറല്ലേ, പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഗ്ലൂ ഗണ്ണുള്ളവർക്ക് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വേസിൽ ഇതങ്ങ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു വേസിൻ്റെ ഷേപ്പൊക്കെ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് മാറ്റാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ആ സൈഡിലേക്കൊക്കെ കുറച്ച് നീണ്ടിരിക്കുന്ന പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ സൈഡ്സിലേക്ക് ഞാനൊരു ചെറിയൊരു ന്യൂസ് പേപ്പർ ട്യൂബ് എടുത്തിട്ടൊന്ന് സൈഡ്സ് ഒന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു ഫിനിഷിംഗ് വരും, അല്ലെങ്കിൽ നമ്മൾ ആ കട്ട് ചെയ്ത പോർഷൻസൊക്കെ കാണും, അതൊരു വൃത്തികേടാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വേസിൻ്റെ സൈഡ്സ് എല്ലാം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതാ അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു മൗത്ത് പോർഷനിലും കൂടെ ഞാനൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ വേസിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു വേസ് ആണെന്നൊക്കെ തോന്നുന്നുണ്ടോ? ഇത് കളർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് തോന്നും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സാധനം എടുക്കാം, സർജിക്കൽ ഫേസ് മാസ്ക്. അപ്പോൾ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ നോസ് വെക്കണ ആ ഒരു പോർഷനിൽ ചെറിയൊരു കമ്പി പീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് ഒരു കട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പീസ് നമുക്ക് എടുക്കാം. ഇതിന് ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം. അപ്പോൾ മാസ്ക് കളയുമ്പോൾ നിങ്ങൾ ഇതെടുത്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ഇലാസ്റ്റിക് ബാൻഡ് റിമൂവ് ചെയ്യാം. അതുപോലെ ഫേസ് മാസ്കിൻ്റെ സൈഡ്സിലൊക്കെ കുറച്ച് പ്ലീറ്റ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ സർജിക്കൽ ഫേസ് മാസ്ക് ഇല്ലാന്നുണ്ടെങ്കിലും വിഷമിക്കൊന്നും വേണ്ട. നിങ്ങളുടെ കയ്യിലൊക്കെ തുണി വെച്ചിട്ടുള്ള ക്യാരി ബാഗ് ഉണ്ടാവില്ലേ, അപ്പോൾ അതാണേലും മതി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മാസ്കിൽ നിന്ന് നീളത്തിലൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് നീളവും വീതിയൊന്നുമില്ല, ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ ഒരു ഫ്ലവറിന് വേണ്ടിയിട്ടുള്ള സംഭവം. അപ്പോൾ ഇതാ അങ്ങനെ ഫസ്റ്റ് പീസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒരു സിസേഴ്സ് എടുത്തിട്ട് ദൈത്തുപോലെ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞ് കട്ടിട്ട് കൊടുക്കാം.
ഒന്നുമില്ല, സംഭവം എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ. അതും ബിഗിനേഴ്സിന് പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ക്രേപ്പ് പേപ്പർ വെച്ചിട്ടും ഇതുപോലെ ഒരു ഫ്ലവർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ചെയ്യുമ്പോൾ കുറച്ച് ചെറുതായിട്ട് കട്ടിട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ ശ്രദ്ധിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടിപ്പിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്, ഫെവിക്കോൾ ആണെങ്കിലും മതി, ഫാബ്രിക് ഗ്ലൂ ആണെങ്കിലും മതി. എന്നിട്ട് ഇത് ഇതുപോലെ ചുമ്മാ ചുരുട്ടി കൊടുക്കുക. ഇത്രേ ഉള്ളൂ സംഭവം. ഇതാണ് ഒരു ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പോൾ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മാസ്ക് വെച്ചിട്ടുള്ള മുൻപത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം, നല്ല റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ ആണ്. അതുപോലെ ഒരുപാട് പേര് നല്ല കമൻസൊക്കെ പറഞ്ഞിരുന്നു. വലിയൊരു വ്യൂ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും പക്ഷേ എനിക്ക് പേഴ്സണലി കുറച്ച് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കാണാത്തവർ കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി കൊടുക്കുക. ഏറ്റവും അവസാനം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഫ്ലവർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവറാണ്. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആരും പറയില്ല ഫേസ് മാസ്ക് വെച്ചിട്ട് നമ്മൾ ചെയ്തതാണെന്ന് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനൊരു അഞ്ചാറ് ഫ്ലവേഴ്സ് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ബോട്ടിലേക്ക് ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് ഇതുപോലത്തെ കുറച്ച് ഡ്രൈഡ് ലീവ്സ് ഉണ്ട്. ഇത് ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡ്രൈഡ് ലീവ്സ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കുകയൊന്നും വേണ്ട. നിങ്ങളുടെയൊക്കെ വീട്ടിൽ പുൽച്ചൂലുണ്ടാവില്ലേ, വീടിനകത്തൊക്കെ തൂക്കണേ ആ ഒരു പുൽച്ചൂല്, ഇതുപോലെ ഗ്രീൻ കളർ പെയിൻറ്റ് എടുത്തിട്ട് ഇതുപോലെ യൂസ് ചെയ്യുക കേട്ടോ. പഴയ പുൽച്ചൂലൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് യൂസ് ചെയ്യാം. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഡ്രൈ ലീവ്സ് ഇല്ലാത്തവർ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചൂലിൻ്റെ ആ ഒരു സംഭവം യൂസ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം നമ്മുടെ ഒരു വേസ് ഇല്ലേ, അത് നമ്മുടെ ആ ഒരു ലീഫിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് അങ്ങനെ വേസും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം ഫ്ലവേഴ്സ് ഓരോന്നോരോന്ന് അവിടെ ഇവിടെയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. എളുപ്പമാണ് ഈ ഒരു സംഭവം ചെയ്യാനായിട്ട്. പിന്നെ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ബോട്ടിലല്ലാതെ നിങ്ങൾക്ക് വോൾ ഹാങ്ങിങ് ആയിട്ട് ചെയ്യാം, കുറച്ചധികം ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യാം. അതുപോലെ കളേഴ്സ് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ വേറെ കളേഴ്സ് ഒന്നും കൊടുക്കുന്നില്ല, ഒരു മാസ്കിൻ്റെ നാച്ചുറൽ കളർ കീപ്പ് ചെയ്യാമെന്ന് ഓർത്തു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വേസിനൊന്ന് കളർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പേൾ മെറ്റാലിക് കോപ്പറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടങ്ങ് കളർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വേസ് നമ്മുടെ ബോട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്യണ മുൻപ് തന്നെ ഇതൊക്കെ ഒന്ന് കളർ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനത് വിട്ടുപോയി കളർ ചെയ്യുന്നതിൻ്റെ കാര്യം. അപ്പോൾ അതങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ബോട്ടിൽ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ അത്യാവശ്യം ഒരു ലുക്ക് ഉണ്ട്. ഇനി കുറച്ചും കൂടി ഒരു ഗുമ്മ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗോൾഡൻ കളർ ബീഡ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് പ്യുവർ ഒരു ഗോൾഡ് അല്ല കേട്ടോ, ഒരു കോപ്പർ ബേസ് തന്നെയാണ്. കാരണം നമ്മുടെ വേസിൻ്റെ ആ ഒരു കളറിന് മാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ഗോൾഡൻ കളറാണ് ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഡ്രസ്സിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെക്കണ ബീഡ്സാണ് കേട്ടോ, കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫ്ലവറിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ബീഡ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും വിഷമിക്കേണ്ട, ഡാർക്ക് ബ്ലൂ കളർ ബീഡ്സോ മുത്തോ കല്ലോ എന്ത് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഓരോരുത്തരുടെ കയ്യിൽ എന്താണോ ഉള്ളത് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് അതൊക്കെ ചെയ്യാം. അപ്പോൾ അത് അങ്ങനെ വേസും ഫ്ലവേഴ്സും ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ നടുക്ക് ഒരു ഗ്യാപ്പ് കണ്ടുകൊണ്ട് അവിടെ ഒരു കുഞ്ഞു ഫ്ലവറും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലിൻ്റെ നെക്കിൽ കുറച്ച് ചാക്കുനൂല് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചാക്കുനൂല് എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. ഇത് ഒരു കിലോയ്ക്ക് 150 രൂപയാണ്. ഇത് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നൊന്നും വാങ്ങിയതല്ല, ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കുറേ നാരുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു നാരുകൾ കാണുമ്പോൾ ഒരു വൃത്തികേടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കത്തിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ഓർക്കുക, ഒരുപാട് അങ്ങോട്ട് കത്തിച്ച് കൊടുക്കരുത്, കയറി അങ്ങ് കത്തു കേട്ടോ. പിന്നെ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു പേൾ മെറ്റാലിക് കോപ്പർ വെച്ചിട്ട്. അപ്പോൾ അതങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ബോട്ടിലിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ഫ്ലവർ ബഞ്ചും ഇതുപോലെ ബോട്ടിലിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ആളുകൾ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ബർത്ത്ഡേ വിഷ് തന്നെ സനുഷയ്ക്കാണ്. അപ്പോൾ നമ്മൾ ഈ ബർത്ത്ഡേ വിഷസ് എല്ലാം എടുക്കുന്നത് മെയിലിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അടുത്തത് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അനിക് ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ബേബിക്ക് ഹാപ്പി ബർത്ത്ഡേ. അടുത്തത് നിതാലിൻ്റെയും നിതയുടെയും ബർത്ത്ഡേ ആണ്, രണ്ടുപേരും ട്വിൻസ് ആണ് കേട്ടോ. അപ്പോൾ രണ്ടാൾക്കും ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ. അടുത്തത് സിക്ര മോളുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ മോൾക്കും ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ഒരു അജയ് വിഷ് ചെയ്യണമെന്ന് പറഞ്ഞ് മെയിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ മെയിലായിട്ടുള്ള വിഷസ് മാത്രമേ എടുക്കുള്ളൂ, ഞാൻ കമൻസ് നോക്കുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ഇൻഷാല്ലാ തേഴ്സ്ഡേ കാണാം, ഇന്ത്യൻ ടൈം 5 മണിക്ക്, അതുപോലെ യു എ ടൈം 3:30. ഇപ്പോൾ നമ്മൾ മാസ്ക് വെച്ചിട്ട് ഫ്ലവേഴ്സ് ചെയ്തു, ബോട്ടിലാട്ട് ചെയ്തു, ഇനി നമുക്കൊരു വോൾ ഹാങ്ങിങ് ആയാലോ. നിങ്ങൾ അഭിപ്രായം പറയുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇന്ത്യൻ ടൈം 5 മണിക്ക് ശേഷം നമ്മുടെ ചാനൽ എടുത്ത് നോക്കുക. ഒരു അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ നിങ്ങളെ കാത്തിരിപ്പുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും, ഹാപ്പി ക്രാഫ്റ്റിംഗ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.